അപ്പോൾ സ്മൃതസ് ചാനലിൽ നിങ്ങൾ ഇതിൻ്റെ മുന്നും ഫയർ വർക്ക്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഫയർ വർക്സ് വർക്ക്സ് എന്നുള്ള കഥ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നിപ്പം നമുക്ക് ഈ വെടിക്കെട്ട് കാണുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ കഥ എന്താണെന്നും കൂടെ കേൾക്കാം അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലെ പോലെ പടക്കം പൊടിക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഇവിടെ കടകളിലും അങ്ങനെ പടക്കം കോമൺ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കേട്ടോ അപ്പോൾ ഉണ്ട് ഹലോവിൻ നൈറ്റ് ഉണ്ട് പിന്നെ ബോൺ ഫയർ നൈറ്റ് ഉണ്ട് അത് തന്നെയാണ് ഈ ഫയർ വർക്സ് നൈറ്റ് എന്ന് പറയുന്നത് അതിന് തന്നെയാണ് ഗൈഫോക്സ് എന്നും പറയുന്നത് അപ്പോൾ ഈ മൂന്നാഘോഷം ും ദീപാവലി ഹലോവീൻ ബോൺ ഫയർ നൈറ്റ് ഇത് മൂന്നും അടുത്തടുത്താണ് ഏതാണ്ടൊക്കെ വരിക അപ്പോൾ ഈ ബോൺ ഫയർ നൈറ്റിൻ്റെ പടക്കം കടകളിൽ വിൽക്കാൻ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദീപാവലിക്ക് ആ പടക്കം തന്നെ വാങ്ങിച്ച് പൊട്ടിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സാധാരണ ഇന്ത്യക്കാരൊക്കെ ദീപാവലി ആഘോഷിക്കാറ് അപ്പോൾ എന്തായാലും നമുക്ക് കഥ കേൾക്കാം വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് നവംബർ അഞ്ചാം തീയതി ഇവിടെ ഒരു സംഭവം നടന്നു അന്നത്തെ ഇവിടുത്തെ രാജാവ് ജെയിംസ് ദ ആയിരുന്നു അപ്പോൾ ജെയിംസ് ദ ഫസ്റ്റ് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ യു കെയിലെ കുറച്ച് കാത്തലിക് ആൾക്കാർ വിചാരിച്ചു നമുക്ക് ജെയിംസ് ദ ഫസ്റ്റിനെ കൊന്നു കഴിഞ്ഞ് ഒരു കാത്തലിക് ആളിന് രാജാവായിട്ട് വായിച്ചു കഴിഞ്ഞാൽ യു കെ ഒരു കാത്തലിക് രാജ്യം പോകുന്നു അങ്ങനെ റോബർട്ട് കാറ്റ്സ്ബി എന്ന് പറഞ്ഞ ഒരാളുടെ നേതൃത്വത്തിൽ അവർ പാർലമെൻറ്റിൻ്റെ ഒരു സ്ഥലത്ത് കുറേ ഗൺ പൗഡർ കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് ചെയ്തു നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് പാർലമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഓപ്പണിംഗ് തോന്നാൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എല്ലാ വർഷവും പാർലമെൻറ്റിൻ്റെ പുതിയൊരു സെഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ രാജാവാണോ രാജ്ഞിയാണോ ആരാണോ ഇവിടുത്തെ മണാർക്കെങ്കിൽ അവർ പാർലമെൻറ്റിൽ വന്നിട്ട് ഒഫീഷ്യലായിട്ട് പാർലമെൻറ്റ് ഓപ്പൺ ചെയ്യും ജെയിംസ് ഫസ്റ്റ് എന്തായാലും അന്നത്തെ ദിവസം പാർലമെൻറ്റിൽ എത്തുന്ന ഇവർക്കറിയാം അങ്ങനെ ഇവർ ഈ ഗൺ പൗഡറൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തു അതിന് കാവലായിട്ട് ഗൈ ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ നിർത്തുകയും ചെയ്തു അങ്ങനെ എന്തുണ്ടായി നമ്മുടെ യേശുവിനെ കൊല്ലാൻ പോയപ്പോഴും അതിൻ്റെ കൂടെ ഒരു യൂദാസ് ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഇവരുടെ കൂട്ടത്തിലും ഒരു യൂദാസ് ഉണ്ടായിരുന്നു അങ്ങേരുടെ പേര് ഞാൻ മറന്നുപോയി ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യൂദാസിൻ്റെ ഒരു ഫ്രണ്ട് പാർലമെൻറ്റിൽ അന്നത്തെ ദിവസം വരുവായിരുന്നു ഫ്രണ്ടിനോടുള്ള സ്നേഹം കൊണ്ട് ഇയാൾ ഫ്രണ്ടിന് ഒരു ലെറ്റർ ചെയ്ത് എൻ്റെ സ്നേഹിത എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തായാലും പാർലമെൻറ്റിലേക്ക് വരണ്ട വന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചുപോലും ഉണ്ടാവില്ല ആ ലെറ്റർ പക്ഷേ അല്ലെടുത്തു നിന്ന് എങ്ങനെയോ അത് ഒഫീഷ്യൽസിൻ്റെ കയ്യിലേക്ക് കിട്ടി അങ്ങനെ പാർലമെൻറ്റിൽ ആൾക്കാർ വന്നിട്ട് പരിശോധനയായി ഈ സംഭവങ്ങളെല്ലാം കണ്ടുപിടിച്ചു അപ്പോൾ ആരതിന് കാവിൽ നിൽക്കുന്നത് ഗൈഫോക്സും അങ്ങനെ ഗൈഫോക്സിനും ഇവർക്ക് കിട്ടി കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരുടെയും ഇവർ പിടിച്ചു ഗൈ ഗൈഫോക്സിനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു അപ്പോൾ ഇത് പ്ലാൻ ചെയ്തതല്ലാതും റോബർട്ട് കാറ്റ്സ്ബി ആണെന്നുണ്ടെങ്കിലും റോബർട്ട് കാറ്റ്സ്ബിയുടെ പേര് മിക്കതും ആൾക്കാർ ഇവിടെ കേട്ടൊന്നും ഉണ്ടാവില്ലേ ഇതിന് ഗൈഫോക്സ് എന്നാണ് ഈ ദിവസത്തിന് പറയണത് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് ഈ സംഭവം നടന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പിറ്റത്തെ വർഷം മുതൽ യു കെ കാര് അത് ഒരു സെലിബ്രേഷനായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി ആറ് മുതൽ നവംബർ ഫിഫ്ത്ത് ഒരു താങ്ക്സ് ഗിവിങ് ഡേ ആയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ പാർലമെന്റ് കത്തിക്കാനായിട്ട് കുറച്ച് പേര് പ്ലാനിട്ടത് പൊളിഞ്ഞതിന് ഇവിടെ യു കെ കാര് പിന്നത്തെ വർഷം മുതൽ എല്ലാ വർഷവും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് അപ്പോൾ അതാണ് ഫയർ വർക്ക്സിൻ്റെ സ്റ്റോറി അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് ഫയർ ഫയർവർക്സ് ഒച്ചയോട് കൂടെ കേൾക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വില്ലേജിലുള്ള ഫയർ വർക്ക് ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ചെറിയ ചെറിയ വില്ലേജുകളിൽ അതുപോലെ കൗണ്ടി ലെവലിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ ഫയർ വർക്ക് ഡിസ്പ്ലേസ് നടത്തും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കോവിഡിൻ്റെ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കോവിഡ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ലണ്ടനിൽ എന്തായാലും നല്ല അടിപൊളി ഫയർ വർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് കാണാനായിട്ട് ആൾക്കാർ പോവുകയൊക്കെ ചെയ്യേ കാരണം ഇവിടെ വർഷത്തിലൊരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ ഇത് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഫയർ വർക്ക് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ വില്ലേജിൽ ഫയർ വർക്ക് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറയും അടുത്ത വീട്ടുകാരോടും അതുപോലെ വില്ലേജിലെല്ലാം എല്ലാവരോടും പറയും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇവിടെ കാരണം ഇവിടെ പട്ടിയും പൂച്ചയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അതുപോലെ പ്രായമായവർ അപ്പോൾ അവർക്കൊക്കെ ഇത് വല്ലപ്പോഴും കേൾക്കേണ്ട ഒരു സംഭവമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് പേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതുപോലെ പൂച്ചകൾക്കൊക്കെ പേടിയാണിത് അപ്പോൾ നിങ്ങളുടെ പൂച്ചനെ ഒന്ന് പുറത്ത് വിടാണ്ട് വീട്ടിൻ്റെ അകത്ത് വെച്ചോ എന്ന് നമ്മുടെ നേബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പറയും അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ വർഷം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഫയർ വർക്ക്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ സ്റ്റോളുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുഡ് അതുപോലെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഇതിൽ ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ അതിൽ കുറേ ഭാഗം ഞാനിപ്പോൾ ഇവിടെ കത്തി വെച്ച് കഴിയുകയും ചെയ്തു അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ എന്തായാലും കാണാം അപ്പം ഇനി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തിനാണ് യു കെ കാര്യം ഒരു വർഷത്തിൻ്റെ ഒരിക്കലൂടെ പടക്കം പഠിക്കണേ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ അറിയാത്ത ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒക്കെ കഥ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സ്വതാ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്താണ് എൻജോയ് ദ ഫയർ വേർക്സ് എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കൂടി ഫയർ വേർക്സ് കേൾക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ yeah <laughs> thank you. Yeah, yeah, yeah.